നമസ്കാരം. SEO സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ റിലേറ്റഡായിട്ടുള്ള ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇതുവരെ ഹിസ്റ്ററി, SEOയുടെ എവല്യൂഷൻ അങ്ങനെയുള്ള ചില പോർഷനുകളാണ് ഇതുവരെ നമ്മൾ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്ത വീഡിയോകളിൽ നമ്മൾ കവർ ചെയ്തത്. ഇന്ന് 2009 നടന്നിരിക്കുന്ന ചില മാറ്റങ്ങളും സെർച്ച് എഞ്ചിനകത്ത് വരുത്തിയിരിക്കുന്ന ചില മാറ്റങ്ങളും അപ്ഡേഷനുകളും അതിനെക്കുറിച്ചുള്ള വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രസൻ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പഴയ ഹിസ്റ്ററി എവല്യൂഷനെ പറ്റിയുള്ള പഴയ വീഡിയോകൾ ഈ ചാനലിൽ തന്നെ മുൻപ് പബ്ലിഷ് ചെയ്തിരിക്കുന്ന വീഡിയോകളിലൂടെ മനസ്സിലാക്കാം. അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഈ വീഡിയോ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഉത്തമം. 2009 എന്ന് പറഞ്ഞ ഒരു വർഷം സെർച്ച് എഞ്ചിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എഞ്ചിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു വർഷമായിരുന്നു. പേഴ്സണലൈസ്ഡ് സെർച്ച് റിസൾട്ട്, സജസ്റ്റ്, അങ്ങനെയുള്ള പല ഓപ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് സെർച്ച് എഞ്ചിനെ ഒരു യൂസറിന് ആവശ്യമായിട്ടുള്ള ഒരു അസിസ്റ്റൻറ്റിനെ പോലെ മാറ്റുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന വർഷമായിരുന്നു 2009 എന്ന് പറയുന്ന വർഷം. എന്നാൽ 2009 വരുത്തിയ വലിയ പ്രധാനപ്പെട്ട മാറ്റങ്ങളിൽ ഒന്ന്, കൂടുതൽ ഇൻട്രാക്ഷൻ കിട്ടുന്ന വെബ്സൈറ്റുകൾ റാങ്കിങ്ങിൽ ശോഭിക്കുകയും എന്നാൽ ഇൻട്രാക്ഷൻ കുറയുന്ന വെബ്സൈറ്റുകൾ റാങ്കിങ്ങിൽ താഴ്പോട്ട് പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒത്തിരി ഇൻട്രാക്ഷൻസ് അച്ചീവ് ചെയ്യുന്ന വെബ്സൈറ്റ്, ഉദാഹരണത്തിന് ഗൂഗിളിൽ ഒരു പർട്ടിക്കുലർ കീവേഡിൽ സെർച്ച് ചെയ്ത് നമ്മൾ ഓപ്പൺ ആക്കുന്ന വെബ്സൈറ്റ്, ആ വെബ്സൈറ്റിൽ ആ യൂസർ ഒരുപാട് സമയം നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്നർ പേജുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇൻട്രാക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് അതിനകത്തുള്ള ബ്ലോഗ് പോസ്റ്റുകൾ വായിച്ചു നോക്കുക, ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുക, ഇന്നർ പേജസിനകത്തുള്ള ബ്ലോഗ് പോസ്റ്റുകളിൽ എന്തെങ്കിലും കമൻസ് ആഡ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക, എൻക്വയറി നടത്തുക, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അഥവാ ഇൻട്രാക്ഷൻസ് കിട്ടുന്ന വെബ്സൈറ്റുകൾ റാങ്കിങ്ങിൽ കൂടുതൽ മെച്ചപ്പെടുകയും, എന്നാൽ ഒരു വെബ്സൈറ്റിൽ ഒരു വിസിറ്റർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് പോകുന്ന അഥവാ യൂസേഴ്സിൻ്റെ ഇൻട്രാക്ഷൻസ് കുറച്ച് കിട്ടുന്ന വെബ്സൈറ്റുകൾ റാങ്കിങ്ങിൽ താഴ്പോട്ട് ഒരു മോശപ്പെട്ട നിലവാരത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനാണ് 2009 ഗൂഗിളിൽ പ്രധാനമായിട്ട് നടത്തിയ മാറ്റങ്ങളിൽ ഒന്ന്. ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ്റെ അൽഗോരിത്തിനകത്ത് മാറ്റം വരുത്തിക്കൊണ്ട് അവർ സെർച്ച് എഞ്ചിനകത്ത് സെർച്ച് ചെയ്ത് വരുന്ന ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റുകളുടെ ഡേറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഡേറ്റ സെൻറ്റേഴ്സ് തുടങ്ങി. ഡേറ്റ സെൻറ്റേഴ്സിൽ ഓരോ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താ സ്വീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഡേറ്റ, അത് ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ റാങ്കിങ് മെച്ചപ്പെടുകയും റാങ്കിങ്ങിൽ ഒരു വ്യതിയാനം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് 2009 നിലവിൽ വന്നത്. ഈ ഡേറ്റ സെൻറ്റേഴ്സ് തുടങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ ഗൂഗിൾ ഓരോ കമ്പ്യൂട്ടറിനകത്തുള്ള എന്താ ബ്രൗസറിൽ നിന്ന് അയക്കുന്ന ലോഗ് ഫയൽസ്, കുക്കീസ് അയക്കുന്ന ഡേറ്റ, ഇതൊക്കെ കളക്ട് ചെയ്തിട്ടാണ് ഒരു വെബ്സൈറ്റിനകത്ത് ഒരു യൂസർ എത്തിക്കഴിഞ്ഞാൽ എന്ത് ആക്ടിവിറ്റിയാണ് അവിടെ ചെയ്യുന്നത്, എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു, അതിനകത്ത് യൂസറിൻ്റെ റെസ്പോൺസ് എന്താണ് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി. ഈ കളക്ട് ചെയ്ത ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ആ വെബ്സൈറ്റിൻ്റെ റാങ്കിങ് മെച്ചപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ് 2009 ഉള്ളതെടുത്തത്. 2009 തന്നെ യൂസറിൻ്റെ ഇൻട്രാക്ഷൻ വന്നിരിക്കുന്ന ഈ മാറ്റം അല്ലെങ്കിൽ യൂസറിൻ്റെ ഇൻട്രാക്ഷൻ അനുസരിച്ച് ഒരു വെബ്സൈറ്റിൻ്റെ റാങ്കിങ് മെച്ചപ്പെടുത്തുകയോ ആ വെബ്സൈറ്റിൻ്റെ ഇൻട്രാക്ഷൻ കുറയുന്ന വെബ്സൈറ്റിൻ്റെ റാങ്കിങ് എന്താ വ്യതി കുറയ്ക്കുകയോ ചെയ്യുന്ന ഒരു മെക്കാനിസം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാൽവെപ്പായിട്ടാണ് ഗൂഗിൾ കണക്കാക്കുന്നത്. യൂസറിൻ്റെ ഇൻട്രാക്ഷൻ വെബ്സൈറ്റിനകത്ത് എത്തുന്ന യൂസറിന് ആ വെബ്സൈറ്റ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിനകത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും അതിനകത്ത് ബ്ലോഗ് പോസ്റ്റ് വായിച്ച് നോക്കുന്നതും സബ്സ്ക്രൈബ് ചെയ്യുന്നതും രജിസ്റ്റർ ചെയ്യുന്നതും ഇൻട്രാക്ഷൻസ് നടത്തുന്നതും ഈ വെബ്സൈറ്റുകളെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നതും ഒക്കെ ഒരു യൂസറിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന റെസ്പോൺസായിട്ട് ഗൂഗിൾ കണക്കാക്കിക്കൊണ്ട് അങ്ങനെ കൂടുതൽ റെസ്പോൺസ് അച്ചീവ് ചെയ്യുന്ന വെബ്സൈറ്റുകൾ വിശ്വാസയോഗ്യമായിട്ടുള്ള വെബ്സൈറ്റാണ്, ആ യൂസേഴ്സിന് കൂടുതൽ അതുകൊണ്ട് പ്രയോജനമുണ്ടെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഗൂഗിളിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നത്. ആ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ട് വെബ്സൈറ്റിൻ്റെ റാങ്കിങ് മെച്ചപ്പെടുന്നു. നേരെ മറിച്ച് ഇൻട്രാക്ഷൻസ് കുറയുന്ന വെബ്സൈറ്റുകൾ റാങ്കിങ്ങിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യത്തില്ല, റാങ്കിങ്ങിൽ താഴ്പോട്ട് പോവുകയോ ഒക്കെ ചെയ്യാവുന്ന സാധ്യതയും ഇതുവഴി ഉണ്ടായി. 2009 നടന്നിരിക്കുന്ന ഈ പല വ്യത്യാസങ്ങളുടെ ഒരു സംഭവം
കൂടുതൽ വെബ്സൈറ്റുകൾ ഒരു വെബ്സൈറ്റിൽ ഒരു ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വരുന്ന ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആക്കുന്ന ഒരു യൂസർ തിരിച്ച് ബാക്ക് സ്പേസ് അടിച്ച് പറകിലോട്ട് പോയി അടുത്ത റിസൾട്ട് എടുത്ത് ആ റിസൾട്ടിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ആ വെബ്സൈറ്റുകളുടെ റാങ്കിങ്ങിലൊക്കെ മാറ്റം ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടാക്കുന്ന ഒരു കാലമായിരുന്നു 2009 വന്നിരിക്കുന്ന ഈ അപ്ഡേഷൻ. കൂടുതൽ എസ്ഇയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇനി ഈ ചാനലിനകത്ത് പബ്ലിഷ് ചെയ്യുക. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ പ്രൊഫഷണലായിട്ട് ചെയ്ത് എസ്ഇഒ ചെയ്ത് ഒരു വെബ്സൈറ്റിനെ ഗൂഗിളിൽ റാങ്ക് ചെയ്യിക്കാനും കീവേഡുകൾ അതിൻ്റെ റാങ്കിങ് മെച്ചപ്പെടുത്തി ഒരുപാട് ട്രാഫിക് വിസിറ്റ് അച്ചീവ് ചെയ്യാനും അതുവഴി ബിസിനസ് ഇമ്പ്രൂവ് ചെയ്യാനും സാധ്യതയുള്ള ഒരു ടെക്നിക്കൽ ഏരിയയാണ് എസ്ഇഒ. അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസാണ് ഈ ചാനലിൽ ഞാൻ ഇനി പബ്ലിഷ് ചെയ്യുക. ഇനി തുടർന്നുള്ള വീഡിയോകളിൽ അപ്ഡേഷനെ പറ്റിയുള്ള ക്ലാസ്സുകളും അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള അറിവുകളും ഒക്കെ ഞാൻ ഈ വീഡിയോ വഴി പകർന്നു തരുന്നുണ്ട്. എങ്ങനെ എസ്ഇഒ ചെയ്യാം, എസ്ഇഒ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കൂടുതൽ ബെറ്ററായിട്ടുള്ള റാങ്കിങ് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് എന്താ അഡോപ്റ്റ് ചെയ്യാനുള്ള നല്ല നല്ല എത്തിക്കലായിട്ടുള്ള എസ്ഇഒ പ്രാക്ടീസുകൾ ഇനിയുള്ള വീഡിയോകളിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വരും വീഡിയോകൾ കിട്ടുന്നതിന് വേണ്ടി സഹായകരമായ ആകാൻ വേണ്ടി നിങ്ങൾക്ക് ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒപ്പം നിങ്ങൾക്ക് ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ വീഡിയോ ചാനൽ പബ്ലിഷ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ അലേർട്ടായിട്ട് കിട്ടുകയും നിങ്ങൾക്കത് ഒരു വീഡിയോസ് മിസ്സാവാതെ ആ വീഡിയോസ് നിങ്ങൾക്ക് കാണാനും സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. ഈ വീഡിയോസ് താല്പര്യമുണ്ടെങ്കിൽ ഇത് ചെയ്യാനും സ്വന്തം വെബ്സൈറ്റുകളിലും ബ്ലോഗുകളിലും ഇത് പ്രാവർത്തികമാക്കി നിങ്ങൾക്ക് കൂടുതൽ ട്രാഫിക് വിസിറ്റും ഇൻട്രാക്ഷനും ബിസിനസ്സും ഒക്കെ കിട്ടണമെങ്കിൽ മാത്രം ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അല്ലാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഈ കമൻറ്റ് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് പോർഷനിൽ രേഖപ്പെടുത്താം. ഞാൻ അടിക്കടി ആ കമൻസിനുള്ള മറുപടിയും ഡീറ്റെയിൽസും ഒക്കെ തരുന്നതാണ്. എന്തെങ്കിലും സജഷൻസോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി അടുത്തൊരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതുവരെയും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.